തലശ്ശേരി പുന്നോലിലെ ഹരിദാസൻ വധക്കേസിലെ പ്രതി ആർഎസ്എസ് നേതാവ് നിഖിൽദാസിന് ഒളിവിൽ കഴിയാൻ വീട് നൽകിയതിന് സഭ്യമല്ലാത്ത പരാമർശം നടത്തിയെന്നാരോപിച്ച് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ എന്നിവർക്കെതിരെ രേഷ്മ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി. തനിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിനെതിരെയും നടപടി വേണമെന്ന് രേഷ്മ ആവശ്യപ്പെട്ടു. സി പി എം അനുഭാവി കുടുംബമായിട്ടും അത്തരമൊരു പരിഗണന പോലും തങ്ങൾക്ക് കിട്ടിയില്ലെന്നും പോലീസ് മാനുഷിക പരിഗണന നൽകിയില്ലെന്നും രേഷ്മ ആരോപിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത മകളുടെയും തൻ്റെയും ഫോണുകൾ കസ്റ്റഡിയിലാണ്. ഈ ഫോണിലെ ചിത്രങ്ങളും വീഡിയോകളും സൈബർ ആക്രമണം നടത്തിയവർക്ക് ലഭിച്ചത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന് സംശയമുണ്ടെന്നും പരാതിയിൽ പറയുന്നു. രാവിലെ 9 മുതൽ രാത്രി 10:30 വരെ സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചെന്നും സ്ത്രീ എന്ന പരിഗണന പോലും നൽകിയില്ലെന്നും ശുചിമുറിയിൽ പോകാൻ പോലും അനുവദിച്ചില്ലെന്നുമാണ് യുവതിയുടെ മറ്റൊരു ആരോപണം. പ്രതി ഒളിവിലുള്ള വീട്ടിൽ പോയി രേഷ്മ ഭക്ഷണം വിളമ്പിയതിനെ നിഷ്കളങ്കമായി കാണാനാകില്ലെന്നായിരുന്നു എം വി ജയരാജൻ്റെ ആരോപണം. സമാന രീതിയിലുള്ള പ്രസ്താവനയാണ് കാരായി രാജന് നടത്തിയതെന്നും പരാതിയിൽ പറയുന്നു. രേഷ്മയ്ക്കെതിരെയുള്ള അപവാദ പ്രചാരണം ഉടൻ അവസാനിപ്പിക്കണമെന്നും സൈബർ ആക്രമണം തുടർന്നാൽ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് രേഷ്മയുടെ അഭിഭാഷകൻ പറയുന്നത്. അരി തിന്നതും പോരാ, ആശാരിയെ കടിച്ചതും പോരാ, പിന്നെയും നായിക്ക മുറിമുറുപ്പെന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പഴമൊഴിയുണ്ട്. അതുപോലെയാ ഈ ആരോപണങ്ങൾ. ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക രേഷ്മയെ. ഒരു കൊലക്കേസ് പ്രതിയെ സംരക്ഷിക്കുന്നത് അത്ര വലിയ തെറ്റാണോ, അയാൾക്ക് വിശന്നപ്പോൾ ആഹാരം കൊടുത്തത് തെറ്റാണോ എന്നൊക്കെ ആയിരിക്കും രേഷ്മയുടെ നിഷ്കളങ്കമായ മനസ്സിലെ ചോദ്യം. ആ ചോദ്യങ്ങൾക്കാണ് പോലീസ് മറുപടി നൽകുന്നത്. രേഷ്മ ഒരു അധ്യാപികയും പ്രവാസിയുടെ ഭാര്യയുമാണ്. ആ പാവം ഭർത്താവ് വെയിലും മഴയും കൊണ്ട് കുടുംബം പോറ്റാൻ ഗൾഫിൽ ജോലി ചെയ്ത് കിട്ടുന്ന പണം നാട്ടിലേക്ക് അയക്കുന്നു. ആ പണം കൊണ്ട് തിന്ന് കൊഴുപ്പ് കയറിയപ്പോൾ തോന്നിയ ആവേശങ്ങൾക്ക് ഇതൊന്നും ശിക്ഷയല്ല. യഥാർത്ഥ ശിക്ഷ ഈശ്വരൻ കൊടുക്കും. ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ഭാര്യമാർക്കുള്ള ശിക്ഷ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളുകാരും ജോലിയിൽ നിന്നും രേഷ്മയെ ഒഴിവാക്കി. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിന്മേൽ പോലീസ് കേസെടുത്ത് ജയരാജനെയും കാരായി രാജനെയും തൂക്കിക്കൊല്ലാൻ വിധിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്.